الحمد لله، الحمد لله رب العالمين، والصلاة والسلام على صاحب الشرع القويم والمنهج المستقيم محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച പരിപാലകനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ ചെറുതും വലുതുമായ എല്ലാ അവസരങ്ങളിലും ഓർത്തുകൊണ്ട് അവ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വിശ്വാസിയുടെയും ജീവിതം കർമ്മപൂരിതവും പ്രാർത്ഥനാ നിർഭരവുമായി തീരണമെന്നാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സദാസമയവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് അവന് നന്ദിയുള്ളവരായി കഴിയുക എന്നതാണ് ഇസ്ലാം. തസ്ലീം, ജീവിതം അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നതിൻ്റെ ആകത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട അവസരങ്ങളിൽ സന്ദർഭത്തിൽ വേണ്ടുന്ന വിധം ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ജഗന്നിയന്താവായ അള്ളാഹുവിൽ സമർപ്പിച്ച് തവക്കുലാക്കി മുന്നോട്ട് പോകണമെന്നാണ് വിശ്വാസി സമൂഹത്തെ വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളിലും അടക്കങ്ങളിലും അനക്കങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥനകൾ ചേർത്ത് വച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയും രീതിയുമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഉണരുമ്പോൾ പ്രാർത്ഥനയോടുകൂടിയാണ് ഉണരുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ശൗചാലയങ്ങളിൽ പ്രവേശിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്, പുറത്തു വരുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. അംഗശുദ്ധി വരുത്തി കഴിഞ്ഞാലും അള്ളാഹുവിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പള്ളിയിൽ നമ്മൾ പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ, പള്ളിയിൽ നിന്ന് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതും ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുന്നതും പ്രാർത്ഥനയോടുകൂടിയാണ്. നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. നമ്മൾ വാഹനത്തിൽ കയറുന്നതും യാത്ര ചെയ്യുന്നതും നമ്മൾ യാത്രാവേളയിൽ എവിടെയൊക്കെയെങ്കിലും ഇറങ്ങിയാൽ അവിടെയും നമുക്ക് പ്രത്യേക പ്രാർത്ഥനയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയാൽ അവിടെയും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. എത്രയെത്ര പ്രാർത്ഥനകളാണ് ഒരു വിശ്വാസി ഒരു ദിവസം ഉരുവിടുന്നതും അള്ളാഹുവിനോട് താണുകീണാപേക്ഷിച്ച് അവനോട് നമ്മൾ യാചിക്കുന്നതുമെന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കറിയാം, മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രയാസപ്പെടുകയാണ്. മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. മഴ പെയ്തു കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിൽ അധികമായാലും മഴ കൊണ്ടുള്ള പ്രയാസവേളയിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാറ്റടിച്ച് വീശുമ്പോൾ കാറ്റിൻ്റെ ഗതി മാറിയുന്നുണ്ടെന്നറിയുമ്പോൾ പ്രാർത്ഥിക്കണം. ഇടിമിന്നലുണ്ടാകുമ്പോൾ പോലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രകൃതിയിൽ നടക്കുന്ന എന്ത് ചലനങ്ങളിലും നിശ്ചലാവസ്ഥകളിലും ആ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളിലുമൊക്കെ പ്രാർത്ഥനയിലൂടെ ഒരു വിശ്വാസി ഇടപെടണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഖുൽ മാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല.
അള്ളാഹുവിൻ്റെ തിരുസവിധത്തെങ്കിൽ, അള്ളാഹുവിൻ്റെ അരികിൽ നാം പരിഗണനീയനാകണമെങ്കിൽ നിരന്തരമായ ഈ പ്രാർത്ഥന ഉരുവിടുന്ന മനസ്സും ജീവിതവുമായിരിക്കണം നമ്മുടേത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മർദ്ദിതരാണെങ്കിലും പീഡിതരാണെങ്കിലും അള്ളാഹുവിനെ മറക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ജേതാക്കളായി വരുമ്പോഴും വിജയശ്രീലാളിതരായി വരുമ്പോഴും അഹങ്കരിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയിലേക്ക് ചേർത്തി വച്ചൊരു ജീവിതമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു മഹതിയുണ്ട്, ആസിയ ഇംറാത്തു ഫിർഔൻ, ഫിർഔനിൻ്റെ പത്നിയായ ആസിയ. മഹദിയുടെ പ്രാർത്ഥന ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ദറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ ഇദ് ഖാലത്ത്, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്താണെന്നോ, റബ്ബി ബിനി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന, എൻ്റെ റബ്ബേ, നിന്റെ അരികിൽ സ്വർഗത്തിൽ എനിക്കൊരു ഭവനം വേണം. ഈ ജീവിതം ക്ഷണികമാണ്, നൈമിഷികമാണ്, ഇവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. നിന്റെ വിളി കേട്ടാൽ അതിന് ഉത്തരം നൽകിക്കൊണ്ട് അവിടെ എനിക്ക് സമാധാനത്തോടുകൂടി ശാന്തമായി സ്വസ്ഥമായി ജീവിക്കാൻ ഒരിടം വേണം, അവിടെ ഒരു വീട് വേണം റബ്ബേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ലോകത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സ്വച്ഛാധിപതിയും ഏകാധിപതിയും ധിക്കാരിയുമായിരുന്ന ഭരണാധികാരിയുടെ കൊട്ടാരത്തിലാണവർ തൻ്റെ വിശ്വാസത്തെ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ച് വളർന്നത്. അവിടെ നിന്ന് അവർ നടത്തിയ പ്രാർത്ഥനയാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. വനജ്നീ മിൻ ഫിറഔന വഅമലിഹി, ഈ സ്വച്ഛാധിപതിയുടെ എല്ലാവിധ ചെയ്തികളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ റബ്ബേ. വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ റബ്ബേ എന്നാണ് മഹദി ഇംറാത്തു ഫിറഔൻ പ്രാർത്ഥിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിർഭയത്വം, സുരക്ഷിതത്വം, അതേപോലെ തന്നെ സമാധാനപൂർണമായ അന്തരീക്ഷം, ഇത് കൈവരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും നമ്മുടെ അഭിമാനത്തിനും നമ്മുടെ ദീനിനും ആദർശത്തിനും ഒക്കെ തന്നെ ഇവിടെ നിലനിൽക്കാനുള്ള, അങ്ങനെ അവയെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഓരോ ഇന്ത്യക്കാരനും അവൻ്റെ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണിത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും അത്രമേൽ വിലയുള്ള നമ്മുടെ സമ്മതിദാനാവകാശം, വോട്ടകാവകാശം പാഴകക്കാതെ അത് ഫലപ്രദമായി വിനിയോഗിക്കാനും ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഓരോ പൗരന്മാരെന്ന നിലയിൽ ഈ സന്ദർഭത്തിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. മാത്രവുമല്ല, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോടൊത്ത് ഏതേതൊക്കെ സദസ്സിലിരുന്നിരുന്നോ ആ സദസ്സുകളിൽ നിന്ന് വളരെ അപൂർവമായിട്ടല്ലാതെ പ്രവാചകൻ ഒഴിവാക്കാതിരുന്ന ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ അധിക സമയം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന കൂടി ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. തല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിൻ മജ്ലിസിൻ ഹത്താ യദഉവ ബിഹാ ഉലൈൽ കലിമാതി ലിഅസ്ഹാബിഹി, തൻ്റെ സഹാബത്തിന് വേണ്ടി, തൻ്റെ സഖാക്കൾക്ക് വേണ്ടി, അനുചരന്മാർക്ക് വേണ്ടി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു ഈ വേളയിൽ മറക്കാതെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത്, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം ഉരുവിടേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണിത്. അല്ലാഹു മഖ്സിം ലനാ മിൻ ഖശ്യതിക മാ യഹൂലു ബൈനനാ വബൈന മആസീക, അല്ലാഹുവേ നിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയും വിധമുള്ള ഹൃദയഭക്തി ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ എന്ന്. ഈ സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു വലിയ രക്ഷാകവചമാണ് നമ്മുടെ ഖശ്യത്തുള്ള ഹൃദയഭക്തി എന്നുള്ളത്. രണ്ടാമത്തേത്, വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ജന്നത്ത്,
റബ്ബേ, നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കാൻ മാത്രം പുണ്യം ചെയ്യാൻ ഞങ്ങളുടെ ഈ ജീവിതകാലത്ത് ഞങ്ങളെ നീ സഹായിക്കണമേ എന്നുള്ളതാണ് രണ്ടാമത്തെ അപേക്ഷ. മൂന്നാമത്തെ നമ്മുടെ തേട്ടം, വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മുസീബാതി ദുനിയ, ദുനിയാവിലുണ്ടാകുന്ന മുഴുവൻ മുസീബത്തുകളും നിസ്സാരമായി കാണും വിധമുള്ള യഖീനായ ഒരു ദൃഢവിശ്വാസം ഞങ്ങൾക്ക് നീ പകർന്നു തരേണമേ റബ്ബേ എന്നായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. നാലാമതായി, വമത്തിഅ്നാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവാത്തിനാ മാ ഹയൈതനാ, അല്ലാഹുവേ ഞങ്ങൾ ജീവിക്കുന്ന കാലമത്രയും ഞങ്ങളുടെ കാഴ്ചയും ഞങ്ങളുടെ കേൾവിയും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങൾക്ക് ആസ്വദിക്കാവുന്ന അനുഗ്രഹമാക്കേണമേ എന്നാണ്. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും നാം വരിക്കും വരെ ഈ അനുഗ്രഹത്തെ ആസ്വദിച്ചു കഴിയാൻ സാധിക്കുക എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിലൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലോ, കേൾക്കാൻ കഴിയാതെ കാണാൻ കഴിയാതെ നമ്മുടെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു പോയി, നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായി ഈ ദുനിയാവിൽ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ, അതുണ്ടാക്കരുതേ റബ്ബേ എനിക്കും എൻ്റെ അനുചരന്മാർക്കും എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. വജ്അൽഹുൽ വാരിസ മിന്ന, ഞങ്ങളുടെ പിൻതലമുറക്കാർക്കും ഞങ്ങളുടെ അനന്തരാവകാശികൾക്കും ഇങ്ങനെ ഞങ്ങളുടെ കേൾവിയിലും കാഴ്ചയിലും ബുദ്ധിശക്തിയിലും ഞങ്ങളുടെ ആരോഗ്യത്തിലുമൊക്കെ അത് ആസ്വദിച്ച് കഴിയാനുള്ള അനുഗ്രഹം തരേണമേ എന്നായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവനെ ശുക്ർ ചെയ്ത് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ وَمَا كُنَّا لِنَهْتَدِيَ لَوْلَا أَنْ هَدَانَا اللَّهُ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ فِي الْعَالَمِينَ إِنَّكَ حَمِيدٌ مَجِيدٌ اتَّقُوا اللَّهَ عِبَادَ اللَّهِ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് കഴിയാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആവശ്യങ്ങളായിരുന്നു അല്ലാഹുവിനോട് പ്രത്യേകമായി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത്. അഞ്ചാമത്തേത്, വജ്അൽ സഇറനാ അലാ മൻലമന, ഞങ്ങളോട് അക്രമം ചെയ്യുന്നവരോട് നീ പ്രതികാരം ചെയ്യണമേ തമ്പുരാനെ, നമ്മോട് അക്രമം ചെയ്യുന്ന ആളുകളോട് അള്ളാഹു പ്രതികാരം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാനാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വൻസുർനാ അലാ മൻ അദാന, ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ നാഥ. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ദീനിൽ ഒരു മുസീബത്തും നീ ഞങ്ങൾക്ക് വരുത്തി വെക്കരുതേ. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിലും ഞങ്ങളുടെ ആചാരങ്ങളിലും ഞങ്ങളുടെ ദീനിൽ മൊത്തത്തിലും ഞങ്ങൾക്കൊരു മുസീബത്തും നീ വരുത്തി വെക്കരുതേ തമ്പുരാനെ. വലാ തജ്അലി ദുനിയ അക്ബർ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ അറിവിൻ്റെ ആകത്തുകയും ഞങ്ങളുടെ പരമമായ ലക്ഷ്യവും ഈ ദുനിയാവ് 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 എന്ന വിചാരമാക്കരുതേ റബ്ബേ എന്നായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. വലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ, ഞങ്ങളോട് ദയയും കരുണയും കാണിക്കാത്ത ആളുകൾക്ക് ഞങ്ങളുടെ മേൽ നീ അധികാരവും ആധിപത്യവും നൽകരുതേ തമ്പുരാനെ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. സഹോദരങ്ങളെ, ഈ 9 ആവശ്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് വളരെ നിഷ്കളങ്കമായി നിഷ്കപടമായി നിർവ്യാജമായ മനസ്സോടുകൂടി മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരിക്കണം. വളരെയധികം ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടെയുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളും നടത്തി ബാക്കി കാര്യങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കിക്കൊണ്ടാകേണ്ട ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ
നമ്മൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അത്യുഷ്ണമാണ്, മഴ നമ്മളേറെ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടാണ് പ്രാർത്ഥിക്കുക? നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരമായി മഴയ്ക്ക് വേണ്ടിയുള്ള അള്ളാഹുവിനോടുള്ള ദുആകൾ അത് കുന്നുകൂടി വരണം. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ മഴവർഷം ഞങ്ങൾക്ക് നീ അധികം അധികമായി നൽകിയണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നിർഭയാവസ്ഥയും സുരക്ഷിതത്വവും ശാന്തിയോടും സമാധാനത്തോടും കൂടിയുള്ള ഞങ്ങളുടെ രാജ്യത്തെ ഈ ജീവിതവും നീ എന്നെന്നും നിലനിർത്തേണമേ തമ്പുരാനെ. ധിക്കാരികളായ ഭരണാധികാരികൾക്ക് ഞങ്ങളുടെ മേൽ അധികാരവും ആധിപത്യവും ഒരിക്കലും നീ നൽകരുതേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കേണമേ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും ശാന്തിയും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار